ഹലോ ഫ്രണ്ട്സ്, ഷാനീസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കേക്കാണ്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിലെ ബെൽ ബട്ടനും ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്കതിനായിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. നമുക്കതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ അത് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈന്തപ്പഴം വേണം. അതൊരു അരക്കപ്പ് അളവിലാണ് ഈന്തപ്പഴം എടുത്തിട്ടുള്ളത്. നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ അതവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ എല്ലാം ഒരു അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് ഈന്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാനും. പിന്നെ ഒരു അരക്കപ്പ് അളവിൽ എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടുട്ടി ഫ്രൂട്ട് വേണം. പിന്നെ ഒരു അരക്കപ്പ് അളവിൽ ചെറി വേണം. പിന്നെ അരക്കപ്പ് അളവ് നമ്മുടെ കറുത്ത മുന്തിരി വേണം. അതാണല്ലോ ഈ കേക്കിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ ആ ജ്യൂസിലൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് സോക്കാവാനായിട്ട് ഒരു 2-3 മണിക്കൂർ 4 മണിക്കൂറായാലും കുഴപ്പമില്ല. ഞാൻ ഫ്രിഡ്ജിലൊന്നുമല്ല, പുറത്ത് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് അടച്ചൊന്ന് ഇത് വയ്ക്കാം, ഇതൊന്ന് സെറ്റാവട്ടെ അവിടെ ഇരുന്ന്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഞാൻ ഇവിടെ അതിനായിട്ട് തന്നെ ഇതവിടെ ഒരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഞാൻ ഈ ഒരു കേക്കിന് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ടിന് ഞാൻ ഇതവിടെ 1 കപ്പ് അളവിലാണ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുള്ളത്. ഈ അളവെല്ലാം കൃത്യമാണ്. ഈ ഒരു അളവ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പോൾ ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിലും ഫ്ലെയിം ഫുള്ളായിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഇതായി കഴിയുമ്പോൾ, ഇങ്ങനത്തെ ഒരു രീതി ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം അല്ല, ഒരു നോർമൽ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിക്കാവൂ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. വെള്ളം ആദ്യം ഒരല്പം ഒഴിച്ചൊന്ന് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള വെള്ളം ചേർത്താൽ മതി. മൊത്തത്തിൽ ആദ്യപ്പോഴേ എല്ലാ വെള്ളവും എടുത്ത് ഒഴിക്കണ്ട. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടിവെക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി ഇളക്കി ഈ കട്ടകളൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കട്ടകളൊക്കെ എല്ലാ കട്ടകളൊന്നും അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ബബിൾസ് വരും. ഈ ഒരു ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ഒരു പാകം ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഇതനുശേഷം ഞാൻ അതവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരിപ്പയും വെച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് മൈദ മാവാണ് ചേർക്കുന്നത്. കപ്പിൽ 250 ml കപ്പിൽ അളന്നെടുത്തതാണ് 1 കപ്പ്. പിന്നെ ബാക്കി 1/2 കപ്പ് അതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു സ്ട്രെയിനറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചാൽ മതി, 3-4 തവണ ഒന്നും അരിക്കണ്ട. നമ്മൾ വീണ്ടും ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അരിച്ച് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരിച്ചൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്കൊരു വിസ്കോ ഉണ്ട്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അതും കൊണ്ട് മാറ്റിവെക്കാം. പിന്നെ ഞാൻ അതവിടെ ഒരു വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ ബട്ടർ എടുത്തു. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടർ വേണം. ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. അതായത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മഞ്ഞ കളർക്കൊന്ന് മാറിയിട്ട് നല്ല ചെറിയൊരു ഒരു യെല്ലോയിഷ് കളർ മാറി ഒരു ക്രീം കളറായി വരുന്നതിന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലിവിടെ 1 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
അതായത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ടണം. അതുവരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പാച്ചിൽ കൊണ്ടൊന്ന് നീക്കിയിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും ബീറ്റ് ചെയ്യുക. ബീറ്റർ ഇല്ലാത്തവർക്കും ഓവൺ ഇല്ലാത്തവർക്കും കേക്ക് ഉണ്ടാക്കുന്ന രീതി ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് ഈ മുട്ടയിൽ മഞ്ഞ വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ ബീറ്റർ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പതിപ്പിച്ച് വെച്ചില്ലേ ബട്ടറും പഞ്ചസാര അതിൻ്റെ ആ കൂട്ടിലേക്ക് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന് മതി, ഏറ്റവും ലോ സ്പീഡിലിട്ട് മാത്രമേ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് ഒഴിക്കാവേ മുട്ടയിൽ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പം ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടും. അതിൻ്റെ കേക്കിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഇത് കിട്ടും. എന്നിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ല കാരമലൈസ്ഡ് ഷുഗർ. അത് ഞാൻ നമ്മൾ 1 കപ്പ് അളവിലാണ് പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്തത്. നമ്മളത് വറ്റിച്ചെടുക്കുമ്പോൾ 1¾ കപ്പ് അതായത് 3/4 കപ്പ് അളവിൽ നമുക്കിത് കിട്ടണം കാരമലൈസ്ഡ്. ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു അളവിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെ നമ്മൾ ഒഴിച്ച് ഇതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും ലോ സ്പീഡിൽ മതി, ബീറ്ററൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നീട് അവിടെ ചേർക്കുന്ന നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മാവ് മൈദാ മാവാണ്. അതും പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടെ അതും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് ലോ സ്പീഡിലിട്ട് തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പയ്യെ ചെയ്താൽ മതി കേട്ടോ, ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇങ്ങനെ കേക്ക് മൊത്തത്തിൽ അങ്ങ് താഴ്ന്നു പോകും. ഇതുപോലെ ഒന്ന് പയ്യെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. വലിയ നാരങ്ങയായിട്ടുണ്ട് പകുതി എടുത്തത്. നിങ്ങളൊക്കെ ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരെണ്ണം ഫുള്ളായിട്ട് ചേർക്കാം. ഞാൻ ഒരു പകുതി നാരങ്ങയിൽ നീരും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നു 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ആണ്. ഓറഞ്ച് എസൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. അങ്ങോട്ട് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ സോക്കാവാനായിട്ട് മാറ്റി വെച്ച് ഫ്രൂട്ട്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് അതിനൊരു സ്ട്രെയിനറിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ ഒന്ന് താഴോട്ട് പോകുമല്ലോ. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കെല്ലാം ഒരു സ്ട്രെയിനറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ പോകും. പിന്നെ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഓവണൊന്ന് പ്രീ ഹീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഓവണിലല്ല, കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ കുക്കർ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ക്യാഷ്യൂനട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. എനിക്ക് മറന്നുപോയതാണ്, ഞാൻ ഓവനിൽ വെച്ചതിന് ശേഷമാണ് എനിക്കത് ഓർമ്മ വന്നത്. എന്നിട്ട് ഞാനിതവിടെ ഒരു 9 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ സൈഡിലും താഴേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ മൊത്തം ഒഴിച്ചിട്ട് നിന്ന് നിർത്തി കൊടുക്കുകയാണ്. നമ്മൾ എന്നിട്ട് 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. നമുക്കിത് ഓവനിലോട്ട് മാറ്റാം. വെച്ചൊരു 1 മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ക്യാഷ്യൂനട്ട് ഇട്ടില്ല എന്നുള്ളത്. പിന്നെ ഞാൻ അത് പുറത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ ക്യാഷ്യൂനട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യണം. സോക്കാൻ വെക്കേണ്ട, നമ്മൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ ചെയ്താൽ മതി. പിന്നെ അത് വീണ്ടും ഞാൻ ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഓവനിൽ ഞാൻ ആദ്യം ഒരു 160 ഡിഗ്രിയിലാണ് ഞാൻ ആദ്യം ഇത് ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ഒരു 150 ആക്കിയിട്ട് വീണ്ടും ഒരു 30 മിനിറ്റ്, അങ്ങനെ മൊത്തം 60 തൊട്ട് 70 വരെ ആകാം നമുക്ക് ഈ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു ആദ്യത്തെ ഒരു അത്ര കുക്കായില്ലായിരുന്നു, കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് വയ്ക്കാം. എനിക്കിവിടെ മൊത്തം ഒരു 65-66 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ആദ്യം 160 ഡിഗ്രിയിലാണ് വെച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് 150 മാറ്റിയായിരുന്നു.
അപ്പോൾ ആ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്ക് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അതിൻ്റെ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലും അടിയിലൊക്കെ വെച്ച് കൊടുത്താൽ ബട്ടർ പേപ്പറൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. എങ്കിൽ മാത്രം നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് പൊടിയാൻ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നല്ല കറക്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ദിവസം കഴിഞ്ഞാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഈ അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കി ഒന്ന് ചെയ്യാൻ നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.